ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാലക്കാട് നടക്കുന്ന ഇലക്ഷനാണ്. കാരണം വേറൊന്നുമല്ല, അവിടെ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സീറ്റ് കിട്ടാതെ മറുകണ്ഠം ചാടിയ സരനും ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയുടെ നോമിനിയാണെന്ന് പറഞ്ഞിട്ടാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ നോമിനിയാണ്, ഷാഫിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇങ്ങനെ അടക്കി ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്ത് പോയ ആളാണ് സരിൻ. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു കല്യാണ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോൾ സരനാണെങ്കിൽ, സരനെ കണ്ടപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല എന്നുള്ളതാണ് സരിന്റെ പരാതി. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. കുഴപ്പമില്ല കുഴപ്പമില്ല, മോശമാണ് മോശമാണ് എന്നാണ് സരിൻ പറയുന്നത്. എന്തു മോശമാണെന്ന് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയം പറയുമല്ല, എന്നാലും നമുക്ക് പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശത്രുവായിരിക്കുന്ന ആളെ നമുക്ക് ക്ഷമിച്ചു വിടാം, അല്ലെങ്കിൽ നമുക്ക് മിത്രം വരെ ആക്കാം. പക്ഷെ നമ്മുടെ കൂടെ നിന്ന് ശത്രുത കാണിക്കുക, ശത്രുത കൂടെ നിന്നിട്ട് പിന്നെ ശത്രുവായ ആളെ ഒരിക്കലും മന്നിക്കാൻ പാടില്ലേ എന്നുള്ളൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ അതാണ് അവിടെ നടന്നത്. ഈ ഇവിടെ തലേ ദിവസം വരെ, എന്നുവെച്ചാൽ ഈ ഇലക്ഷന് ആളെ പ്രഖ്യാപിക്കുന്നതിന്, മത്സരിക്കുന്ന ആളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത് വരെ, തലേ ദിവസം വരെ മറ്റൊരു എതിർ പാർട്ടിക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ് ഈ സരിൻ എന്ന് പറയുന്ന വ്യക്തി. പിറ്റേന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം നേരെ അപ്പുറത്ത് മറുകണ്ഠം ചാടി, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ വന്നു. എന്നുവെച്ചാൽ മറ്റേ പോസ്റ്റ് ഇട്ട കാര്യത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടാണല്ലോ എതിർ പാർട്ടിക്ക് കൂടുതൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്, പിന്നെ മറുകണ്ഠം ചാടുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, അങ്ങനെ പറഞ്ഞ് അപ്പുറത്ത് പോയി. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പൊ ഒന്ന് കൈ കൊടുക്കാത്തതിന് കുഴപ്പമില്ല കുഴപ്പമില്ല അയ്യേ 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 എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഈ അയ്യേ അയ്യേയും ഒക്കെ സ്വയമേ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഷാഫിയോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ചാനലുകാർ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി അവിടെ രാഹുൽ ആണെങ്കിലും ഷാഫി ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഷാഫി പറയുന്നുണ്ട് സരനോട്, ഞാനിവിടെ ഉണ്ട് എന്ന് സരൻ പറയുന്നുണ്ട്. ഷാഫി ഷാഫി ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഷാഫി പറയുന്നുണ്ട് ഞാനൊരു മറുപടി കൊടുത്തായിരുന്നു, അവിടെ തന്നെ കാണണം എന്നുള്ളത്. ഷാഫി കൊടുത്ത മറുപടി കറക്റ്റ് മറുപടിയാണ്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഇതൊരു ഇലക്ഷനാണ്, ഇലക്ഷനിൽ എന്ത് സംഭവിക്കുക, അതെന്തോ ആയിക്കോട്ടെ. ഇതിനുശേഷം സരൻ ഇപ്പം അടുത്തൊരു പാർട്ടിയിലേക്ക് ചാടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞ് ഷാഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു ധ്വനി കൂടെ ഉണ്ട്, ഇവിടെ തന്നെ കാണുമല്ലോ എന്നുള്ളൊരു ധ്വനിയുണ്ട്. എന്നുവെച്ചാൽ ഏത് നിമിഷവും അപ്പുറത്തോട്ട് ചാടാം, വേറിടത്തേക്ക് ചാടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഷാഫിയോടും രാഹുൽ മാങ്കുളത്തിലോടും ചാലുകാർ ചോദിച്ചത് നമുക്കൊന്ന് കേൾക്കാം. ആണോ 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 സത്യത്തിൽ നമ്മുടെ എന്റെ പ്രവൃത്തിയും വർത്തമാനവും തമ്മിൽ നല്ല ബന്ധവും ആത്മാർത്ഥതയൊക്കെ ഉള്ള നമ്മൾ ഈ ചാനലുകളുടെ മുന്നിൽ നിങ്ങൾക്കൊരു വാർത്ത തരാൻ വേണ്ടി അഭ്യാസങ്ങൾ കാണിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയുടെ മുന്നിൽ പോയി ഒരു വാർത്ത ഉണ്ടായി. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലല്ലേ, റിപ്പോർട്ടർ ചാനൽ ഒരു മര്യാദയില്ലാതെ ഉമ്മൻചാണ്ടി സാറിനെ തള്ളിയും പറഞ്ഞു. ഞാൻ കുറച്ച് ആത്മാർത്ഥതയ്ക്കുള്ള ആളാണ്. ഞാനിപ്പോ നിങ്ങളോട് ചിരിച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാ ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പരിഭവം പറയുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് പരിഭവം പറയുന്നത്. എന്റെ പ്രവർത്തിക്ക് ഒരു ആത്മാർത്ഥതയുണ്ട്, എനിക്ക് അങ്ങനെ ഈ അഭ്യാസം പറ്റില്ല. കൃത്യമായിട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ അതിനൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാരും കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ട് സരിൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ സരിൻ ഉമ്മൻചാണ്ടി സാറിനെ തള്ളി പറയുകയും ചെയ്തു. അപ്പം ഞാനൊരു ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്, ഞാൻ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കാണ് എൻ്റെ വില എന്ന് കൃത്യമായിട്ട് രാഹുൽ പറയുന്നുണ്ട്. അപ്പുറത്ത് ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചാനലുകാരെ കാണിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു നാടകം കളിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് രാഹുൽ പറയുന്നത്. തീർച്ചയായിട്ടും സരണ് അപ്പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മൊത്തവും നമുക്ക് കണ്ടാലറിയാം, ഈ ചാനലുകളിൽ എല്ലാം കാണുന്നുണ്ട്. അഭിനയം അഭിനയിക്കുന്നത് ആരാണെന്നുള്ളത് പാലക്കാട് തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ആ കല്യാണ വീട്ടിൽ ആ ഒരു ഷോ അവിടെ ഇറക്കിയത് അത് സരന് തന്നെ അതൊരു പണിയായി എന്നേ പറയാനുള്ളൂ. സരൻ വിചാരിച്ചത് അതൊരു വലിയ ഇതായിട്ട് ഇവർക്കെതിരെ തിരിയുമെന്നാണ്, രാഹുലിനും ഷാഫിക്കുമെതിരെ ഇതൊരു പണിയായിട്ട് വരുമെന്നാണ്. പക്ഷെ അത് നേരെ മറുകണ്ഠം അപ്പുറത്തോട്ടാണ് ചാടിയിരിക്കുന്നത്. കാണുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്
എന്തുകൊണ്ടാണ് അവരെ ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നതും എന്തുകൊണ്ടാണ് അവരെ ഇടപെടാതിരുന്നതും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കൂടെ നിന്നിട്ട് തലേ ദിവസം വരെ കൂടെ നിന്നാൽ രാവിലെ ഒരു സുപ്രഭാതത്തിൽ അപ്പുറത്തോട്ട് പോകുന്നു. അതും എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത്, എന്നിട്ടാണ് ഇവരോട് പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും സ്നേഹം കൂടാനും പോയിരിക്കുന്നത്. സ്നേഹം കൂടാൻ അല്ലെങ്കിൽ തന്നെ എന്തിനും ആയിക്കോട്ടെ, അതിൽ കൃത്യമായ ഒരു നിലപാടാണ് ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കുടത്തിലാണെങ്കിലും എടുത്തത്. നമുക്ക് അതല്ല, ഞാൻ മിണ്ടിയായിരുന്നു, എന്നോട് പറഞ്ഞു ഷാഫി ഇപ്പുറത്തുണ്ട് എന്നോട് അവൾക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പുറത്ത് തന്നെ ഉണ്ടാവണേന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞായിരുന്നു. അതാണ് ഷാഫിയോട് പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു അപ്പുറത്തുണ്ട്, ഞാൻ ഇപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു അപ്പുറത്ത് തന്നെ കാണണം, അവിടെ തന്നെ കാണണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ, ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞതിന് ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നെ മത്സരത്തിന് തന്നെ മത്സരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അപ്പുറത്തുള്ളവരെല്ലാം കുറ്റം പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ചാടി. ഇനി ഇപ്പുറത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കിനി ഇലക്ഷന് ശേഷം 23rd 23rd റിസൾട്ട് വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അവിടെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും സരിന് ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും സരിന് കൊടുത്തൊരു മറുപടി രാഹുലാണെങ്കിലും ഷാഫി ആണെങ്കിലും കൃത്യമായ ഒരു നിലപാട് അവിടെ വ്യക്തമാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിച്ചത്. ഇപ്രാവശ്യമാണെങ്കിൽ ഇപ്പുറത്തുള്ളവർ അപ്പുറത്തിയാടുന്നു, അപ്പുറത്തുള്ളവർ ഇപ്പുറത്തിയാടുന്നു, മൊത്തത്തിൽ അങ്ങ് കുഴപ്പിക്കിടക്കുകയാണ് അവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം. ബി ജെ പിയിലും വിഷയമുണ്ട്, കോൺഗ്രസിലും വിഷയമുണ്ട്, അതുപോലെ സി പി എമ്മിലും വിഷയമുണ്ട്, എല്ലാത്തിലും വിഷയങ്ങൾ തന്നെ വിഷയങ്ങൾ. അപ്പം അവിടുത്തെ റിസൾട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ഏതായാലും നമുക്ക് 23rd ശേഷം എല്ലാത്തിനും കൃത്യമായ ഒരു മറുപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അന്ന് വരെ വെയിറ്റ് ചെയ്യാം, എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഈ റിസൾട്ടിന് ശേഷവും തീർച്ചയായിട്ടും പല പാർട്ടികളിലും പല പൊട്ടിത്തെറികളും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലല്ല, പല പൊട്ടിത്തെറികളും ഇനിയും ഉണ്ടാകും. അത് ആര് ജയിച്ചാലും ആര് തോറ്റാലും മിക്ക പാർട്ടികളിലും ഇതൊക്കെ തന്നെ പൊട്ടിത്തെറികളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാവരും നോക്കിയിരിക്കുന്നത് ഈ പാലക്കാടിൻ്റെ റിസൾട്ട് തന്നെയാണ്. മറ്റുള്ള ഇടങ്ങളിലെ റിസൾട്ടിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം ഇപ്പോൾ ചാനലുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പർ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എല്ലാം ഈ പാലക്കാടിൽ ഈ രാഹുൽ മാങ്കുടത്തിലും സരിനും തമ്മിലുള്ള മത്സരം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർ തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്ത് ബി ജെ പി നമ്മൾ മോശമായിട്ട് പറയുകയല്ല, ബി ജെ പിയും നല്ലൊരു കാൻഡിഡേറ്റിനാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസിലാണ് തോറ്റത്. അപ്പോൾ ഇനി വരുന്ന റിസൾട്ട്, ഈ പാലക്കാട് ഇപ്പോഴുണ്ടാകുന്ന റിസൾട്ട് എന്താണെങ്കിലും പല പാർട്ടികളിലും പൊട്ടിത്തെറികൾ ഉറപ്പാണ്.